നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മിഥുന മാസം ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് ശുക്രൻ്റെ ദിവസമാണ് വെള്ളിയാഴ്ച ശുക്രവാരം അതായത് വെള്ളിയാഴ്ച ഏറ്റവും ഐശ്വര്യത്തെ കൊടുക്കുന്ന ദിവസമായിട്ടാണ് വെള്ളിയാഴ്ചയെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ആളുകൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരാൾ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയാൽ ആ വീട്ടിലെ ഐശ്വര്യത്തെ കൊണ്ടുപോകും അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകരുത് എന്ന് പറയുന്നതിന് കാരണം വെള്ളിയാഴ്ച ദിവസം എന്തെങ്കിലും കൊടുത്താൽ അവർക്ക് അത് ഐശ്വര്യദായകമായി തീരും അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആൾക്കാരൊന്നും എഴുത്ത് കൊടുക്കില്ല നാളെ ആവട്ടെ അല്ലെങ്കിൽ മറ്റന്നാളാവട്ടെ എന്ന് പറയും വെള്ളിയാഴ്ച ദിവസം എന്ത് സ്വീകരിച്ച് കൊണ്ടുവന്നാലും അത് ഭാഗ്യദായകമായി തീരും കൊണ്ടുകൊണ്ട് വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷനോ ഒപ്പിടാനോ ഒക്കെ ഭൂമി വാങ്ങാനോ ഒക്കെ കൊള്ളാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ശുക്രഭഗവാന്റെ ദിവസമാണ് അങ്ങനെ നല്ല ദിവസമാണെന്ന് കിട്ടിയിരിക്കണേ ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നതും ഉത്ര നക്ഷത്രമാണ് ഉത്തരനക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ് അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ഉത്തരംകാർക്ക് മിഥുന മാസത്തിലെ ഉത്തരനക്ഷത്രം വന്ന നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ അവസ്ഥകൾ ഈ ഒരു വർഷത്തിലുണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട പ്രത്യേകിച്ച് മംഗല്യാദി കാര്യങ്ങൾ കല്യാണവുമായി ബന്ധപ്പെട്ട് വിവാഹം നടക്കാതിരിക്കുന്നവർ വിവാഹ തടസ്സത്താൽ ബുദ്ധിമുട്ടിയിരിക്കുന്നവർ ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് പോകുന്നവർ ഇവർക്കെല്ലാം ഒരു സന്തോഷപ്രദമായ വർഷമായിരിക്കും ഈ ഒരു വർഷമെന്ന് അറിയുക ഇപ്പോൾ ധൈര്യമായിട്ട് കല്യാണം നോക്കാനോ അതുപോലെ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കണം അതിന് അതിനെയൊക്കെ സോൾവ് ചെയ്യാനോ ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷം തന്നെയാണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് വളരെ പുരോഗതി സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യമൊക്കെ വന്നു ചേരുന്ന വർഷം തന്നെയാണ് അപ്പോൾ നിങ്ങളെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട ധൈര്യമായിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങണം ദേവീ പ്രീതി വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് പോകുന്നവർ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും പത്തര മണി മുതൽ പന്ത്രണ്ട് മണിവരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നത്തെ രാവുകാല സമയം പന്ത്രണ്ട് മണി അമ്പത്താറ് മിനിറ്റ് തൊട്ട് അപ്പോൾ രാവുകാല സമയം പത്ത് മണി അമ്പത്താറ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി മുപ്പത് മിനിറ്റ് വരെയാണ് പത്ത് അമ്പത്താറ് തൊട്ടേ തുടങ്ങുകയുള്ളൂ പത്തരയ്ക്ക് തുടങ്ങൂല പന്ത്രണ്ട് മണിക്ക് തീരത്തൂല പന്ത്രണ്ട് മണി മുപ്പത് മിനിറ്റ് വരെ ഉണ്ട് അതുപോലെ ഇന്നത്തെ അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ആറ് തൊട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് മണി അമ്പത്തിനാല് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും സൂക്ഷിക്കേണ്ട രണ്ട് ഘട്ടങ്ങളുണ്ട് നല്ല ദിവസമാണ് നല്ല കാര്യങ്ങളാണ് എല്ലാം കൊള്ളാം എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും രണ്ട് പേരുടെ കാര്യത്തിൽ ഇടപെടരുത് അതായത് ഗുളികൻ്റെയും യമഖണ്ഠൻ്റെയും കാലഘട്ടം ഒഴിവാക്കണം അതിൽ ഗുളികകാല സമയം വരുന്നത് ഏഴ് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയും യമകണ്ഠ കാല സമയം വരുന്നത് മൂന്ന് മുപ്പത്തെട്ട് തൊട്ട് അഞ്ച് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയും കാല കാലസമയമുണ്ട് ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് അതുപോലെ നമുക്ക് വസ്ത്രധാരണമൊക്കെ ചെയ്യുന്നവർ വസ്ത്രം ഇട്ട് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ രാവിലെ വസ്ത്രധാരണത്തിൽ പുറത്തൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം വീട്ടിൽ നിന്നാലും അത് ചുവന്ന വസ്ത്രവും കൂടി ധാരണത്തിൽ ഉൾപ്പെടുത്തുക പുറത്ത് പോകുന്നവരാണെങ്കിൽ നമുക്ക് ചുവന്ന വസ്ത്രം ഇടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ചുരിദാറിൻ്റെ ടോപ്പായിട്ടോ അല്ലെങ്കിൽ കോട്ടായിട്ടോ ഒക്കെ അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ചുവന്ന വസ്ത്രവും കൂടി കരുതുന്നത് നന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ നല്ലതാണ് ഭാഗ്യദായകമായ ദിവസമാണ് ഷഷ്ടിയാണ് അപ്പോൾ നമുക്ക് വളരെ പുരോഗതിയെ കൊടുക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം